ഹലോ, എല്ലാ പേർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു മുട്ട മസാലയാണ് ചെയ്യണത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മസാല, ഒരു വേറെ എന്നും നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മുട്ട മസാല. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ചെറിയൊരു കഷ്ണം പട്ട. നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് വറ്റൽമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്, അതിനെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഒരു 3 ഏലക്ക, 1 ടീസ്പൂൺ നമ്മുടെ മല്ലി, 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം ഫെനൽ സീഡ്, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ കസ്കസ് നമ്മൾ പോപ്പി സീഡ് എന്ന് പറയില്ലേ, അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള, ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്, അതിന് കട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുഞ്ഞുള്ളി ആണെങ്കിൽ, ചെറിയ ഉള്ളിയിൽ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതൊരു 10 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു 3 മുട്ടയാണ് എടുക്കണത്, അതിൻ്റെ ഒരു അളവാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടണം, അതുവരത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് അതിൻ്റെ പച്ച മണവും ഒന്ന് മാറി കിട്ടണം. ഓക്കെ, കുറച്ച് നേരത്തെ പണിയുണ്ട്, കാരണം തക്കാളിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയാലേ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ തക്കാളിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പാനിലോട്ട് അത്രയ്ക്ക് ഓയിൽ, കുറച്ച് ഓയിലേ ഒന്ന് ഒഴിച്ച്, ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട്, ഒരൽപ്പം മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഞാനിതാ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് അതിനെ ഒന്ന് സൈഡ് അതിൻ്റെ ഈ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നേ. അപ്പം നിങ്ങൾ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ മസാലയിലിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് ഒരുപാട് അങ്ങ് ഫ്രൈ ആവുന്നു വേണ്ട, ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ആ മസാലയുടെ കോട്ടിങ് ഇതിൽ കിട്ടിയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ. ഞാനീ പറഞ്ഞ 3 ചേരുവകൾ മാത്രം ചെയ്താൽ മതിയേ. ഇപ്പം നമ്മൾ മുട്ടത്ത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടേ. ഒരു 1 മിനിറ്റത്തെ കേസേ ഉള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം മിക്സിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ തക്കാളിയും ഇതൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പം അരയ്ക്കുമ്പോഴേ വെള്ളമൊന്നും ചേർക്കണ്ട, നിങ്ങൾ ഈ തക്കാളിയുടെ ഇതുകൊണ്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ തക്കാളി ഇവിടെ ആ ഒരു ഇതൊക്കെ തണുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ടേ. അപ്പം കുറച്ച് കടുക്, അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇതിലോട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ കുറച്ച് സവാള, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു കളർ ചേഞ്ച് ആകുമല്ലോ നമ്മൾ കടുക് തളിക്കുമ്പോഴുള്ള, അതാകുന്ന തരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരച്ച പേസ്റ്റ്, നമ്മൾ പേസ്റ്റ് അരയ്ക്കുമ്പോൾ ഒരു സെമി ഫൈൻ പേസ്റ്റ് വേണം തയ്യാറാക്കാനായിട്ട്, എല്ലാം നല്ല ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് ഇതിനെ നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഓയിൽ. അപ്പം ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അതായത് പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതിലോട്ട് നമ്മളിപ്പം മിക്സിയിൽ അരച്ചില്ലേ, ആ അതിൽ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുവരെ ആയിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്കിനി വേണം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിപ്പം ഒരു ചെറിയൊരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ആ മുട്ട
ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ല കുറയ്ക്കണം. നല്ല കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഈ മുട്ട ഇതിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് അടിപൊളി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മളെ നല്ല കിട്ടിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട മസാലയാണ്, കറിയല്ല മസാല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചനിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.